ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون أبيبندرايا സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാം എന്തിനാണിങ്ങനെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചത് എന്ന് ചിലർക്കെങ്കിലും തോന്നുകയും സംശയം പ്രകടിപ്പിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ഓർത്ത് വളരെ ദുഃഖത്തോടുകൂടിയാണ്. എന്തോ നമ്മുടെ നാട്ടിൽ ഇസ്ലാം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോക ഭൂപടത്തിൽ നിന്നും കേരളക്കരയെ അള്ളാഹു സുനാമി കൊണ്ടോ ഭൂകമ്പം കൊണ്ടോ എന്നേക്കും നിഷ്കാസിതമാക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങനെ പറയുന്നത്? മക്കാ മുശ്രിക്കുകളെ അള്ളാഹു പരിഗണിക്കാനുണ്ടായ, അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ കൊണ്ടോ മഹാമാരികൾ കൊണ്ടോ പൂർവ സമുദായത്തെ നശിപ്പിച്ചതുപോലെ അവരെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു കാരണം പറഞ്ഞത് അവരെപ്പോഴെങ്കിലുമൊക്കെ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ും റബ്ബി ലൗലാ ദുആഉകും
ഫഖദ് കദ്ദബ്തും ഫസൂഫ യകൂനു ലിജാമാ. ഖുർആനിലെ 25 അധ്യായം സൂറത്തു ഫുർഖാനിലെ അവസാനത്തെ വചനമായ 77 വചനത്തിലൂടെ സർവാദിനാഥനായ റബ്ബ് പറയുന്നത്, കുൽമായൂബിക്കും റബ്ബീ ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഇടക്കൊക്കെ അല്ലാഹുവിനോട് ഉയരുന്നു എന്നതാണ് നിങ്ങളെ പരിഗണിക്കാനുള്ള കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നും പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിലുള്ളത് കൊണ്ടാണ് ഈ കേരള സമൂഹം നിലനിൽക്കുന്നത് എന്ന് ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ യാത്ര പോകുന്ന, ഖുർആനിനെ ഒരു തീർത്ഥയാത്രയാക്കി സ്വീകരിച്ച ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠനത്തിലേക്കൊരു തീർത്ഥയാത്ര, ഖുർആനിൻ്റെ വചനങ്ങളിലേക്കുള്ള ഒരു തീർത്ഥയാത്ര, ഖുർആനിനെ നെഞ്ചിലേറ്റുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആർജവമുള്ള ഒരു സമ്മേളനത്തിൻ്റെ പിറകെ അതിനോളം ആർജവമുള്ള സാൽവേഷൻ എന്ന മഹത്തായ ഒരു ഇസ്ലാമിക് എക്സിബിഷന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ മൊഹിദീമാലയുടെ 400th വാർഷികവും വിശുദ്ധ ഖുർആനമെന്ന ഏറെ ശ്രദ്ധേയമായ കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയത്തിൻ്റെ ഒരു വിഷയത്തിൻ്റെ അവതരണം ഇവിടെ നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്കോടെ, പ്രാർത്ഥനയോടെ, പടച്ച തമ്പുരാൻ്റെ വചനങ്ങളുടെ അകമ്പടിയോടെ, അള്ളാഹുവിൻ്റെ വചനത്തെക്കാളും സമുന്നതമായ വചനമല്ല ഒരു മഹാകവിയുടെ കവിതകളെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ വചനത്തെക്കാളും ഉദാത്തമല്ല മറ്റുള്ളവരുടെ ഗ്രന്ഥമെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനത്തെ പോലെ നല്ല വചനം വേറെ മനുഷ്യർ ഉച്ചരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നാം, തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാ വസുന്നതു റസൂലിഹി. പരിശുദ്ധ പ്രവാചക തിരുമേനി മക്കയിൽ വെച്ച് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കവേ അവിടെ പർവ്വത ശിഖരത്തിൽ കയറി നിന്ന് ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും അറിയിക്കണേ എന്ന അർത്ഥത്തിൽ സഹാബികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞ തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാ വസുന്നതു റസൂലിഹി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം എൻ്റെ സമൂഹമേ, ലോകമെത്ര പുരോഗമിച്ചാലും ലോകമെത്ര നൂറ്റാണ്ട് സഞ്ചരിച്ചാലും നിങ്ങൾ വഴിവെച്ചു പോകില്ല. അത് എന്താണ്? ഇക്ബാലിൻ്റെ കവിതയല്ല. ലോക മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വരദാനമായി ലഭിച്ച കവിതാ സമാഹാരങ്ങളല്ല, അത് തുഞ്ചയ്ത്ത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണമല്ല, അത് ഖാളി മുഹമ്മദ് എന്ന് പറയുന്ന ഏതോ ഒരു മനുഷ്യൻ എഴുതിയ മൊഹിദീമാലയല്ല, 700th രചിക്കപ്പെട്ട ബുർദത്തുൽ ബൂസീരിയുടെ കവിതാ സമാഹാരമല്ല, 900th രചിക്കപ്പെട്ട ഖുതുബിയത്ത് എന്ന് പറയുന്ന ലോകം കണ്ട അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, ഖുർആനിൻ്റെ വചനങ്ങളെ അപഹസിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുന്ന, ചിലപ്പോഴൊക്കെ അള്ളാഹുവിനേക്കാൾ ഉയർത്തുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പഠനത്തിലൂടെയല്ല, 10th മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിൽ ആരോ രചിക്കപ്പെട്ട മൊയ്തീമാല എന്ന് പറയുന്ന ക്ഷുദ്രകൃതിയിലൂടെയല്ല, മറിച്ച് ലോകം ഇസ്ലാമിനെ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെയാണ്, റസൂലിൻ്റെ സുന്നത്തിലൂടെയാണ്. തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാ വസുന്നതു റസൂലിഹി, രണ്ട് കാര്യങ്ങൾ. ഏതാ സഹോദര കാര്യം? അത് മൊയ്തീമാലയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നെഞ്ചിലേറ്റാൻ സലഫി പ്രസ്ഥാനം മടിക്കുമായിരുന്നില്ല. അത് ഏതെങ്കിലും 20th ദാർശനിക കവി അല്ലാമാ ഇക്ബാലിൻ്റെ മധുരമനോഹരമായ വചനത്തിലൂടെയാണ് നിങ്ങൾ ലോകത്തെ പഠിക്കേണ്ടത്, നിങ്ങൾ മദീന പഠിക്കേണ്ടത്, നിങ്ങൾ മക്ക വിലയിരുത്തേണ്ടത്, നിങ്ങൾ റസൂലിനെ പഠിക്കേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനെ പഠിക്കേണ്ടത്, നിങ്ങൾ സ്വർഗം പഠിക്കേണ്ടത്.
നിങ്ങൾ നരകം പഠിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മളെ അറിയിച്ചിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അല്ല പറയുന്നത് രണ്ട് കാര്യങ്ങളിലേക്കാണ് മതത്തിൻ്റെ ഏതേത് കാര്യങ്ങളും നിങ്ങൾ മടക്കേണ്ടത്. ഫൈൻ തനാസയതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ല പറയുകയാണ് മലിക്കുൽ ജബ്ബാറായ റബ്ബ് പറഞ്ഞ പോലെ ഒരു യാഥാർത്ഥ്യം ഖുർആനിന്റെ മുന്നിലൂടെ, ഖുർആനിന്റെ പിന്നിലൂടെ, ഖുർആനിന്റെ വലത് ഭാഗത്തുകൂടെ, ഖുർആനിന്റെ ഇടത് ഭാഗത്തുകൂടെ, അവ്യക്തതകളുടെ, ജീർണതകളുടെ, അതുപോലെ ഏതെങ്കിലും ഒരു കൊള്ളരുതായ്മകളുടെ, ഏതെങ്കിലും ഒരു പോരായ്മകളുടെ, ഏതെങ്കിലും ഒരു വിമർശന വിധേയമാകേണ്ട എന്തെങ്കിലും ഒരു കാര്യം സഹോദര അല്ലാഹുവിൻ്റെ ഖുർആനിലില്ല. അതുകൊണ്ട് ഖുർആനിനോളം മഹത്തരമായ ഒരു ഗ്രന്ഥവും ഈ ഭൂമുഖത്തില്ല. ആ ഖുർആൻ പറയുകയാണ് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. എന്തു വാചകമാണ്! നാലാം അധ്യായം സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനം അങ്ങനെയല്ലേ? മതപരമായ അഭിപ്രായ ഭിന്നതയുണ്ടോ സഹോദര? SSFകാരാ, നിനക്ക് അഭിപ്രായ ഭിന്നതയുണ്ടോ? SKSSFകാരാ, SYSകാരാ, സോളിഡാരിറ്റിക്കാരാ, ISSകാരാ, PDPകാരാ, ISMകാരാ, MSMകാരാ, നിനക്ക് ഖുറാനിലോ, നിനക്ക് മതപരമായ കാര്യങ്ങളിലോ നിനക്ക് അഭിപ്രായ ഭിന്നതയുണ്ടോ? എങ്കിൽ ഫറുദ്ദൂഹു, നീ മടക്കിക്കോ. ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് മടക്കിക്കോ. അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് മടക്കലാണ്. റസൂലി, റസൂലിലേക്ക് മടക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് റസൂലിന്റെ സുന്നത്താണ്. ഫഅലൽ മുഖ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ. മഹാനായ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുല്ലാഹി അലൈഹി തന്റെ ഗുന്നിയത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പറയുകയാണ്, ഫഅലൽ മുഖ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നിർബന്ധമുള്ള, വാജിബായിട്ടുള്ള കാര്യമാണ് സുന്നത്ത് ജമാഅത്തിനെ പിന്തുടരൽ. അസ്സുന്നത്തു, എന്താണ് സുന്നത്ത്? അസ്സുന്നത്തു മാസന്നഹു റസൂലുള്ളാ, അല്ലാഹുവിൻ്റെ റസൂല് സുന്നത്താക്കിയതെന്തോ. വഫീലിഹി വഖൗലിഹി വതക്രീരിഹി, പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവാചകൻ്റെ മൗനാനുവാദങ്ങൾ, പ്രവാചകൻ്റെ കർമ്മങ്ങൾ, അത് ലോകത്തിന് മാതൃകയാണ്, അത് മാതൃകയാണ്, അത് പിന്തുടരേണ്ടതാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാ ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാ. അല്ലാഹുവിന്റെ വാക്കല്ലേ ഇത്! ഇത് 20-ാം നൂറ്റാണ്ടിന്റെ ദാർശനികനായ ഇക്ബാലിന്റെ വിവരക്കേടല്ല, അത് ഏറ്റെടുത്ത് ലോകത്തെ പഠിപ്പിച്ച വിവരക്കേട് അല്ല. ഇത് അല്ലാഹുവിന്റെ വചനമാണ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനമാണ്. 21-ാം അധ്യായം 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനമാണ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ, ശ്രേഷ്ഠമായ, അതിനോളം ഉന്നതമായ ഒരു മാതൃക കാണിച്ച ആചാര്യനില്ല, പരിഷ്കർത്താവില്ല, നവോത്ഥാന നായകനില്ല, വിപ്ലവകാരിയില്ല, രാഷ്ട്രീയ നായകനില്ല, സാമുദായിക പരിഷ്കർത്താവില്ല, വിദ്യാഭ്യാസ വിചക്ഷണനില്ല. ലോകത്ത് ഏതൊരു ഡോക്ടർക്കും, ലോകത്ത് ഏതൊരു എഞ്ചിനീയർക്കും, ലോകത്തേതൊരു സാഹിത്യകാരനും, ലോകത്തേതൊരു രാഷ്ട്രീയ വിപ്ലവകാരിക്കും മാതൃകയല്ലയോ ഈ പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി ആകാശഭൂമികളുടെ തമ്പുരാന്റെ വാക്ക്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ല പറയുകയാണ്. ലിമൻ കാന യർജുല്ലാ, അല്ലാനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും, വദക്കറല്ലാഹ കസീറാ, അല്ലാനെ ധാരാളമായി ഓർക്കുക, ഫദുക്കുറൂനി അദുക്കുറുക്കും, വഷ്കുറൂലീ വലാ തക്ഫുറൂൻ, നിങ്ങളല്ലാനെ ഓർക്കണേ എങ്കിൽ അല്ല നിങ്ങളെയും ഓർക്കും, നിങ്ങളല്ലാനോട് നന്ദി കാണിക്കണേ, നിങ്ങളല്ലാനോട് നന്ദി കേട് കാണിക്കല്ലേ എന്ന് ഖുർആനിൻ്റെ 2-ാം അധ്യായം
അൻപത്തിരണ്ടാമത്തെ വചനം സൂറത്ത് ബക്കറയിലെ 152-ാമത്തെ വചനം ഫദുക്കുറൂനി അദുക്കുറുക്കും വഷ്കുറൂലീ വലാ തക്ഫുറൂൻ. നിങ്ങളല്ലാനെ ഓർക്കണേ, അല്ല നിങ്ങളെയും ഓർക്കും. നിങ്ങളല്ലാനോട് നന്ദി കാണിക്കണേ, അല്ല നിങ്ങളോടും നന്ദി കാണിക്കും. നിങ്ങൾ നന്ദി കേട് കാണിക്കല്ലേ, അത് ഇന്നാദാബീല ശദീദ്, കഠിനമായ ശിക്ഷക്ക് അതിന് കാരണമാകും. അതുകൊണ്ട് സഹോദര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയിലേക്ക് മടക്കിക്കോ. എന്നിട്ട് ഖുർആൻ അവിടെ ആയത്ത് അവസാനിപ്പിച്ചില്ല, ഇൻ കുന്തും തുക്മിനൂന ബില്ലാ വൽ യൗമിൽ ആഖിരി. ഏ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഖുർആനിലേക്ക് മടക്കണം, ഖുർആനിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. നിങ്ങൾ ആരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഖുർആനിലേക്ക് മടക്കണം. നാട്ടാചാരമല്ല, നാട്ടു നടപ്പല്ല, ഇബ്നു അറബിയുടെ കിതാബല്ല, ജുനൈദ് അൽ ബഗ്ദാദിയുടെ കാടുകേറിയ ചിന്തയല്ല, മറിച്ച് ആരുടെ ചിന്ത? അല്ലാഹുവിൻ്റെ ഖുർആൻ, റസൂലിൻ്റെ സുന്നത്ത്. വക്രതയില്ലാത്ത അല്ല പറയുകയാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും ഈ ഉത്ബോധനം, ഏത് ഉത്ബോധനം? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ആലമീൻ, ലോകത്തിനു മുഴുവനുമുള്ള ഉത്ബോധനം. ആ ഉത്ബോധനമുണ്ടല്ലോ, ആ ഉത്ബോധനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഗ്രന്ഥത്തെ, ഈ ഖുർആനിനെ മാനവതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച നാഥന്റെ വാക്ക്, ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, ഈ ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചത്. നാം തന്നെ അതിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. നാം ഇറക്കിയ ഗ്രന്ഥം ഇന്നുവരെ, ഖുർആൻ വരുന്നതുവരെ, ഈസാ നബിക്ക് നൽകിയ, ഈസാ നബിക്ക് നൽകിയ ഇഞ്ചിയിലാവട്ടെ, മൂസാ നബിക്ക് നൽകിയ തൗറാത്ത് ആകട്ടെ, അതിൻ്റെ ചുമതല ആ അനുയായികളെയാണ് നാം ഏൽപ്പിച്ചത്. ഇതിൻ്റെ ചുമതലയോ അനുയായികളുടെ ബാധ്യതയല്ല, നബിയുടെ ഉമ്മത്തിൻ്റെ ബാധ്യതയല്ല, ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹുവിൻ്റെ ബാധ്യതയാണ്. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂറ, തീർച്ചയായും ഈ തൗറാത്തിനെ നാമാണ് അവതരിപ്പിച്ചത്. ഫീഹാ, അതിലുണ്ട്. എന്തുണ്ട് ഹുദാ? മാർഗദർശനമുണ്ട്, അതിൽ നൂറുണ്ട്, അതിൽ പ്രകാശമുണ്ട്. എപ്പോ? അതിറക്കിയ അസലിൽ തന്നെ. പിന്നീട് എന്തുണ്ടായി? മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി, പിന്നെ നമുക്കത് അംഗീകാരമില്ല. ഈസാ നബിക്ക് ഇഞ്ചിയിൽ ഇറക്കിയിരുന്നു എന്ന് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇഞ്ചിയിൽ നമുക്ക് മാർഗദർശനമല്ല, അതിൽ മനുഷ്യന്റെ കൈകടത്തലുണ്ട്. സഹോദര, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂറ, തീർച്ചയായും ഈ തൗറാത്ത് അവതരിപ്പിച്ചത് നാമാണ്. ലോകൈകനാഥനാണ്, റബ്ബുൽ ആലമീനാണ്, മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫലത്തിൻ്റെ ഉടമയാണ്, അളവറ്റ ദയാപരനാണ്. ലോക മനുഷ്യരുടെ മാർഗദർശന ഗ്രന്ഥം അത് ഖുർആനാണ്. അപ്പൊ സൂറത്ത് മായിദയുടെ 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പറയുന്ന ഈ വേദഗ്രന്ഥങ്ങൾ സൂഫി ഇബ്രാഹീമ വ മൂസ, 87-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ പറയുന്ന മൂസാ നബിക്ക് നൽകിയ തൗറാത്ത്, ഇബ്രാഹിം നബി നൽകിയ ഗ്രന്ഥം, ആ ഗ്രന്ഥങ്ങളൊക്കെ അല്ലാഹുവിങ്കൽ നിന്നാണ്. അത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഖ്മിനൂൻ കുല്ലു ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫരിഖു ബൈന അഹദി മിർ റുസുലി വ ഖാലു സമീനാ വ അതനാ ഫറാനക റബ്ബനാ വ ഇലൈകൽ മസീർ. സൂറത്ത് ബക്കറയുടെ 285-ാമത്തെ വചനമാണ് വായിക്കേണ്ടതാണ്. അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലും അവൻ്റെ ദൂതന്മാരിലും അവൻ്റെ ഗ്രന്ഥത്തിലും അന്ത്യനാളിലും എന്ന് വേണ്ട എന്തൊക്കെ വിശ്വസിക്കണമോ അതിലെല്ലാം വിശ്വസിച്ച ആളുകളാണ്. ലാ നുഫരിഖു ബൈന അഹദി മിർ റുസുൽ, ഒരു പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. സഹോദരാ, ഞാനിത് എന്തിനു വേണ്ടിയാ പറഞ്ഞത്? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, നമുക്ക് ഖുർആനാണ് മാർഗദർശി. ആ ഖുർആനിനെ പ്രൊട്ടക്ട് ചെയ്യുക, അത് അല്ലാഹുവിൻ്റെ ഡ്യൂട്ടിയാണ്. പൂർവ്വ വേദഗ്രന്ഥങ്ങളോ പ്രവാചകന്മാരവരുടെ അനുയായികളുടെ കൈകളിൽ കൊടുത്തു. കാലാന്തരേണ
ധന്യന്തരേണ മനുഷ്യന്റെ മനസ്സുമാറി ഫത്വാലാലൈഹിമുല്ലമത് ഫക്കസത്തു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഖുറാനിലെ 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 16-ാമത്തെ വചനമാണ് ഫത്വാലാലൈഹിമുല്ലമത്. വിശുദ്ധ ഖുർആൻ പറയ കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളഞ്ഞു. വലായക്കൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബിൽ, മുമ്പ് വേദം നൽകിയപ്പോരവരെ പോലെ നിങ്ങളാവല്ല മനുഷ്യ എന്ന് ഇസ്ലാമിക സമൂഹത്തോട്, ഖുറാനിന്റെ അനുയായികളോട്, ഖുറാനിന്റെ പിന്തുടർച്ചക്കാരോട് അല്ല പറഞ്ഞതാണ് ഫത്വാലാലൈഹിമുല്ലമത്. കാലത്തിന്റെ ദൈർഘ്യം, വേദം നൽകപ്പെട്ടവർ നമ്മളെ പോലെ അവർ മുസ്ലിങ്ങളായിരുന്നു. അന്നവർക്ക് ഗ്രന്ഥം തൗറാത്തായിരുന്നു. ഈസാ നബിയുടെ അനുയായികൾ അവർ മുസ്ലിങ്ങളായിരുന്നു. അന്നവരുടെ ഗ്രന്ഥം ഇഞ്ചിയിലായിരുന്നു. ദാവൂദ് നബിയുടെ അനുയായികൾ അന്നവർ മുസ്ലിമായിരുന്നു. അവരുടെ ഗ്രന്ഥം ഏത് നിങ്ങൾക്കറിയാവുന്ന പോലെ സങ്കീർത്തനമായിരുന്നു, സബൂറായിരുന്നു. ആ വേദങ്ങളുടെ അനുയായികൾ, ആ വേദമനുസരിച്ച് ജീവിക്കേണ്ടവർ നമ്മളോ? നമ്മുടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടവർ, അതിനനുസരിച്ച് ചിന്തിക്കേണ്ടവർ, അതിനനുസരിച്ച് വിശ്വസിക്കേണ്ടവർ, അതിനനുസരിച്ച് ആചരിക്കേണ്ടവർ, അതിനനുസരിച്ച് സ്വഭാവത്തെ രൂപപ്പെടുത്തേണ്ടവർ, അതിനനുസരിച്ച് ലോകത്ത് നയിക്കേണ്ടവർ, അതിനനുസരിച്ച് പ്രസംഗിക്കേണ്ടവർ, അതിനനുസരിച്ച് വിഷയം തിരഞ്ഞെടുക്കേണ്ടവർ, അതിനനുസരിച്ച് വിഷയത്തെ ക്രോഡീകരിക്കേണ്ടവർ. ഇതിൽ നിന്ന് ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വഴിതെറ്റി സഞ്ചരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുക വഴി മനുഷ്യരെ ഉത്ബുദ്ധരാക്കുക എന്നതല്ലാതെ ഈ പ്രസംഗത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ല. അപ്പൊ അല്ല പറയുന്നത്, ഖുർആനിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാലോ ഖുർആനിന്റെ വാചകമാണ്. 15-ാം അധ്യായം 9-ാമത്തെ സൂക്തമാണ്. മുമ്പ് കഴിഞ്ഞു പോയ വേദങ്ങൾക്ക് എന്ത് സംഭവിച്ചോ അത് പറയണമല്ലോ. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന വല്ലാത്ത വാചകമാണ്. വേദങ്ങളിൽ എന്ത് സംഭവിച്ചു? വേദങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി. സുമ്മയക്കോലൂന പിന്നെ അവര് പറഞ്ഞു, ആദാ മിന്നിന്തില്ല, ഇത് റബ്ബിൽ നിന്നാണ്, ഇത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് പടച്ചവൻ അവതരിപ്പിച്ചതാണ്. അവരുടെ കൈകൾ എഴുതിയതിനെ പടച്ചവന്റെ തൂലികയായി, പടച്ചവന്റെ വചനമായി, പടച്ചവന്റെ കാര്യമായി, പടച്ചവന്റെ കിതാബായി അവരവതരിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ കൈകൾ പ്രവർത്തിച്ചത് എത്ര മോശം, അവർ ചിന്തിച്ചത് എത്ര മോശം, അവർ സമ്പാദിച്ചത് എത്ര മോശം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോകം ഭയാനകരമാണ്, അത് നരകമാണ്. ആ നരകത്തിന്റെ തീജ്വാല ഇന്നഹാ തെർമീ ബിശററിം കൽകസർ കഅന്നഹും ജിമാലതും സുഫർ, അത് ഒട്ടകക്കൂട്ടങ്ങളെ പോലെ, അത് കൊട്ടാരം പോലെ ചിന്നിച്ചിതറുന്ന തീജ്വാലയാണ്. ആ തീജ്വാലയിൽ നിന്ന് മാനവതയെ രക്ഷിക്കുവാനാണ് വൈദീമാലയുടെ 400-ാം വാർഷികവും. ഖുർആനുമെന്ന ഈ ആധികാരികമായ, ഈ മൗലികമായ കാലഘട്ടത്തിൻ്റെ താല്പര്യമനുസരിച്ച് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സഹോദരാ. ഈ വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ വിഷയം നിങ്ങൾ പഠിക്കണം. ഈ വിഷയം ലോകത്തിന് പകർന്നു കൊടുക്കണം. ഈ വിഷയം ആളുകളോട് പറയണം. ഈ വിഷയത്തിൽ പാവങ്ങളെ, സഹോദരാ സഹോദരി, അമ്മായി മൂത്തമ്മാ ഇളയമാ, എല്ലാവരും ഇതിൽ രക്ഷപ്പെടണം. അവരെല്ലാം ഈ കരാളാസ്ഥങ്ങളിലാണ്, അന്ധവിശ്വാസങ്ങളുടെ മാലപ്പാട്ടുകളുടെ നീരാളിപ്പിടുത്തത്തിലാണ്. അവരെ രക്ഷിക്കാൻ ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു പ്രവാചകൻ അയക്കില്ല, ഇനിയൊരു വേദഗ്രന്ഥം വരില്ല. കാരണം മുഹമ്മദ് നബി ഖാത്തിമുൻ നബിയാണ്, അന്തിമ പ്രവാചകനാണ് എന്ന് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 40-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് ഇനി ഒരു നബി വരാനില്ല. ഖുൽ ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീആ, ഖുൽ ഇന്നീ റസൂലുല്ലാഹ് ഇലൈക്കും ജമീആ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീആ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്. പാശ്ചാത്യരെ, പൗരസ്ത്യരെ, അറബികളെ, അനറബികളെ, കറുത്തവരെ, വെളുത്തവരെ, 700 കോടി മനുഷ്യരെ, നിങ്ങളിലേക്കെല്ലാമുള്ള നബിയാണ് ഞാൻ. 7-ാം അധ്യായം മറക്കണ്ട, പഠിക്കണേ, നെഞ്ചിലേറ്റണേ, സൂറത്ത് ആറാഫാണ്. സൂറത്ത് ആറാഫിലെ 158-ാമത്തെ വചനമാണ്.
ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള വാഖരീന മിൻഹുല്ലമ്മ യൽഹഖൂബിഹിം വഹുവൽ അസീസുൽ ഹകീം. സൂറത്ത് ജുമയിലെ 62-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനമാണ്. വരാനിരിക്കുന്ന സമൂഹത്തിലേക്കുമുള്ള നബിയാണ്, ഹിറ്റ്ലറിന്റെ നബിയാണ്, മുസോളിനിയുടെ നബിയാണ്, അലക്സാണ്ടർ ചക്രവർത്തിയുടെ യൂറോപ്പിന്റെ പടിവാതിൽക്കൽ വിപ്ലവങ്ങളുടെ വലിയ അധികാരങ്ങളുടെ അതിർവരമ്പുകൾ വെട്ടിപ്പിടിച്ച നെപ്പോളിയൻ ബോണോപാർട്ട് എന്ന ഏകഛത്രാധിപതി ഉണ്ടല്ലോ, ആ ഏകഛത്രാധിപതിക്കും ഇത് നബിയാണ്. ലോകർക്കാകമാനൻ നബിയാണ്. ഗുരുജി ഗോൾവാൾക്കറിനും ഈ നബി നബിയാണ്. ഇത് ബൽദാക്കരേക്കും നബിയാണ്. ഇത് ജോർജ് ബുഷിന്റെയും നബിയാണ്. അങ്ങനെയാണ് വേദങ്ങൾ പരിചയപ്പെടുത്തിയത്. ഏതസ് മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖാ സമുന്നിതമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞതും ഈ നബി തന്നെ. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞതും ഈ നബി തന്നെ. ഈ നബി വരും ഇസ്മുഹു അഹമ്മദ്, അവന്റെ പേര് അഹമ്മദി എന്ന്, മുഹമ്മദി എന്നും ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങളാണ്. അങ്ങനെ വാഴ്ത്തപ്പെട്ടവൻ എന്നർത്ഥത്തിൽ ഒരു നബി വരാനുണ്ട്. അത് ലോകത്തിന്റെ മുഴുവനും നബിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെളിവെന്താ? നമ്മുടെ വിശ്വാസം മൊഹിദ്ദീൻമാലക്കനുസരിച്ചല്ല, ഖുതുബിയത്തിനനുസരിച്ചല്ല, ഇക്ബാലിന്റെ കവിതക്കനുസരിച്ചല്ല, ഒ എൻ വി കുറുപ്പിന്റെ കവിതക്കനുസരിച്ചല്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ള, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇജറ 150-ൽ പൂജാതനായ മനുഷ്യനാണ്. അദ്ദേഹം ജനിച്ച അന്ന് തന്നെയാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട പറഞ്ഞതും. ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് വേണം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നല്ല ഒരു കവിയും കൂടിയായിരുന്നു. നല്ല കവിതകൾ അദ്ദേഹം ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒന്ന് സ്വീകരിക്കണേ. മദീനയിലേക്കുള്ള പാത ഒരുങ്ങുമ്പോ ഷാഫിയുടെ കിതാബെങ്കിലും മിനിമം ഒന്ന് വായിക്കണേ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ കവിതകൾ ഇത്രയും ചൊല്ലുമായിരുന്നു, പക്ഷേ ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തി, ഖുർആൻ അതിനെ വിമർശിച്ചു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല. സഹോദര, സൂറത്ത് ശുഅറ നിങ്ങൾക്കറിയാലോ, കവികൾ എന്ന് പറയുന്ന അധ്യായമുണ്ട് ഖുർആനിൽ. കവികളെ അല്ലാഹു വിമർശിക്കുകയാണ് ചെയ്തത്. പിന്നെ ആ കവിതയിലൂടെ ഇസ്ലാം പഠിപ്പിക്കുക, ആ കവിതയിലൂടെ മദീന പഠിപ്പിക്കുക, ആ കവിതയിലൂടെ നബിയെ പഠിപ്പിക്കുക, ആ കവിതയിലൂടെ ഇസ്ലാം എന്തെന്ന് പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ മക്കയുടെ മഹത്വം പറയേണ്ടത് ഖുർആനാണ്, മദീനയുടെ മഹത്വം പറയേണ്ടത് ഖുർആനാണ്, നബിയുടെ മഹത്വം പറയേണ്ടത് അല്ലാഹുവാണ്. അല്ല പഠിപ്പിച്ച പോലെ നബിയെ അറിയണം, റസൂല് പഠിപ്പിച്ച പോലെ റസൂലിനെ അറിയണം, സഹാബികൾ മനസ്സിലാക്കിയതുപോലെ നബിയെ അറിയണം. ഈ മർമ്മപ്രധാനമായ വിഷയം നിങ്ങൾ പഠിക്കാതെ പോകരുത്. നമുക്ക് സമയത്തിൻ്റെ പരിധിയുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ലേറ്റായിട്ടാണ് തുടങ്ങാൻ കഴിഞ്ഞത്. വൈയക്തികമായ കാരണങ്ങൾ കൊണ്ട് നേരം താമസിച്ചു പോയി എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സഹോദര. അതുകൊണ്ട് മടങ്ങിപ്പോകണേ, ഖുറാനിലേക്ക് മടങ്ങണേ. തെറത്തു കുമ്മലൽ മഹിജത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ രാവുണ്ടല്ലോ പകലിനെ പോലെ പ്രശോഭിതമാണ്. യഥാർത്ഥത്തിൽ നശിച്ചവനല്ലാതെ ആ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹം മിമ്പറിൽ കയറി ഖുതുബ നടത്തി. അദ്ദേഹം ടൗണിൽ പ്രസംഗിച്ചു, അനുയായികളെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ഉംറുൽ ഖൈസിന്റെ കവിതയിലൂടെയല്ല, സയ്യിദ് ഇബ്നു സാബിത്തിന്റെ കവിതയിലൂടെയല്ല, അസാന ഇബ്നു സാബിത്തിന്റെ കവിതയിലൂടെയല്ല, ലോകത്തേതെങ്കിലും കഴിഞ്ഞുപോയ മുൻകാല കവികളുടെ കവിത ചൊല്ലിയല്ല. അല്ലാഹുവിന്റെ വചനമായ ഖുർആൻ ഓതിയിട്ട്, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചിട്ട്, നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് ഉംറുൽ ഖൈസിന്റെ കവിതയിലൂടെയല്ല, അസാന ഇബ്നു സാബിത്തിന്റെ കവിതയിലൂടെയല്ല, അല്ലെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ്, അദ്ദേഹവും ചെറിയൊരു കവിയായിരുന്നു, അദ്ദേഹം രചിച്ച കവിതയിലൂടെയല്ല. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു.
മഹാനായ ഉമർ ബിൻ ഖത്താബ് 20 ഭൗതിക സാമ്രാജ്യങ്ങളെ, ഏകാത്മീയ സാമ്രാജ്യത്തെ അടക്കി ഭരിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഒട്ടകക്കുട്ടി വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടാൽ ഞാനതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഇക്ബാലിന്റെ കവിത പഠിച്ചിട്ടല്ല, ഖുർആൻ വായിച്ചിട്ടാണ്, ഹദീസ് പഠിച്ചിട്ടാണ്. കാരണം എന്തെന്നറിയുമോ? എന്ന കിതാബിനെ കുറിച്ച് ഓർത്തിട്ടാണ്, 17-ാം അധ്യായത്തിന്റെ 13-14 വചനങ്ങൾ ഓതിയിട്ടാണ്. എന്തൊരു കിതാബാണ്! ഇന്ന് ഖുർആൻ നോക്കിയിട്ട്, ഹദീസ് നോക്കിയിട്ട്, പ്രവാചക വചനമോർത്തിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാ, കല്ലേ നീ വെറും ഒരു കല്ലാണ്, കല്ലേ നീ വെറും ഒരു കല്ലാണ്, നിന്നെ ഞാൻ ചുംബിക്കുന്നത് നീ സ്വർഗത്തു നിന്ന് വന്ന കല്ലായത് കൊണ്ടല്ല, മറിച്ച് എന്താണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നീ റായിത്തു റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കല്ലേ നിന്നെ ഞാൻ ചുംബിക്കുന്നത്. അപ്പൊ റസൂല് ചെയ്തത് കൊണ്ട്, റസൂല് പറഞ്ഞത് കൊണ്ട്, റസൂൽ അംഗീകരിച്ചത് കൊണ്ട് ഫാലൽ മുഖ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാ. റസൂലുള്ളാഹിന്റെ സുന്നത്തെ, അതാണ് ലോക മുസ്ലിമീങ്ങളുടെ മാതൃക, അതാണ് ലോക മുസ്ലിമീങ്ങൾക്ക് നെഞ്ചിലേറ്റാനുള്ളത്. അപ്പൊ എന്താ ജമാഅത്ത്? എന്താ ജമാഅത്ത്? അൽ ജമാഅ. എന്താ ജമാഅത്ത്? മുത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സഹാബികൾ അവർ ചര്യയാക്കിയത്, അവർക്കിടയിൽ ഏകാഭിപ്രായമുള്ളത്, ഒരാൾ പറഞ്ഞതല്ല, ഏകാഭിപ്രായമുള്ളത്. ഇനി ഒരാൾ പറഞ്ഞത് പ്രമാണമാണെങ്കിൽ സഹാബികൾ ഏറ്റുപറഞ്ഞത്, അവർ നെഞ്ചിലേറ്റിയത്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, വമൻ യുശാഖിഖുർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഖ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഇത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അൽമനാറിലെ ചീഫ് എഡിറ്ററായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതെന്ന അദ്ദേഹത്തിന്റെ വാചകമല്ല, മുജാഹിദ് പ്രസ്ഥാനം വിചിന്തനത്തിൽ എഴുതിയതല്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ തമ്പുരാൻ പറയാ, വമൻ യുശാഖിഖുർ റസൂല, ആരെങ്കിലും റസൂലിനോട് ധിക്കാരം പ്രവർത്തിച്ച് എതിരിതിരിഞ്ഞാൽ, ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം ഇന്നതാണ് തൗഹീദ്, ഇന്നതാണ് ശിർക്ക്, ഇന്നതാണ് സുന്നത്ത്, ഇന്നതാണ് ബിദ്അത്ത്, ഇന്നതാണ് മുഅ്ജിസത്ത്, ഇന്നതാണ് കരാമത്ത്, ഇന്നവരാണ് അംബിയാക്കൾ, ഇന്നവരാണ് ഔലിയാക്കൾ എന്ന് അറിഞ്ഞിട്ടും ഹിദായത്ത് വ്യക്തമായിട്ടും ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചിട്ടും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ ഉപ്പൂപ്പമാർ, പൂർവകാല തലമുറകൾ അവർ ചെയ്തത് മതിയെന്ന് പറയുന്ന ആളുകൾ, അവരെ പറ്റി നോക്കി ഈ വചനം എന്താ, ഹിദായത്ത് വ്യക്തമായി, എന്നിട്ട് നബിക്കെതിരെ പ്രവർത്തിച്ചോ, അങ്ങനെ ഒരു മുജാഹിദ് ചെയ്താലോ? കേന്ദ്രമില് മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് കാര്യമില്ല, സുല്ലമിയായത് കൊണ്ടും കാര്യമില്ല, ഹദീസുകൾ എഴുതിയത് കൊണ്ടും കാര്യമില്ല. ആദ്യം എഴുതിയതിനെ പിന്നെ നിഷേധിച്ചാലും ആദ്യം എഴുതി എന്നതൊരു കാരണമല്ല, ഇത് വസ്തുതയാണ്. പിന്നെയോ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനികളുടേതല്ലാത്ത മാർഗം, മുഅ്മിനികളുടേതല്ലാത്ത മാർഗം. ആരായി മുഅ്മിനികളെ? അത് മുഹാജിറുകളാണ്, അൻസാറുകളാണ്, സഹാബികളാണ്. 4-ാം അധ്യായം 115-ാമത്തെ വചനമാണ്, വൈദാ ഖീലലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വൈലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ. 5-ാം അധ്യായം പഠിക്കണം. 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികൾ പഠിക്കണേ, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ. അതേതാണ്? അതേതാണ്? അല്ലാഹുവിന്റെ ഖുർആനാണ്. ചങ്ങരംകുളത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് സമ്മേളനത്തിലേക്കുള്ള ക്ഷണമാണ്. ആ സമ്മേളനത്തിലോ പറയേണ്ടത് ഖുർആനാണ്, ഓതിക്കൊടുക്കേണ്ടത് ഖുർആനാണ്, പറഞ്ഞു കൊടുക്കേണ്ടത് സുന്നത്താണ്. കടപ്പുറത്തേക്ക് വിളിക്കുന്നു, കടപ്പുറത്തേക്ക്
മദീനയിലേക്ക്, ഇക്ബാലിലേക്ക്, ഇക്ബാലിന്റെ കവിതയിലേക്ക്, അങ്ങനെയല്ല അങ്ങനെയല്ല കോട്ടക്കലിലേക്ക്, ചങ്ങരംകുളത്തേക്ക്, വയനാട്ടിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ ഏത് കൊല്ലം കഴിയും? 19 കൊല്ലം ഇതാ വൃതാവിലായി, പായ്വേലയായി, ലോകത്തേറ്റവും കൂടുതൽ സമയം കൊന്നുപോയി. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയണം, ഓർത്തോളൂ, അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നാഥനാണ് സത്യം, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചതാണ് സത്യമെങ്കിൽ തീർച്ചയായും കൈകെട്ടി നിന്ന് സത്യം പറയേണ്ടി വരും. ഞാൻ എന്തിന് ഖുർആൻ അവതരിപ്പിച്ചു, ഞാൻ എന്തിന് പ്രവാചകനെ അയച്ചു, അതിനെത്ര പ്രാധാന്യം കൊടുത്തു? ഇക്ബാൽ നബിയായിരുന്നോ? ഇക്ബാൽ പടച്ചോനായിരുന്നോ? ഇക്ബാലിനെ പുകഴ്ത്താൻ, ഇക്ബാലിനെ വാഴ്ത്താൻ, ഇക്ബാലിന് വേണ്ടി പറയാൻ, ഇക്ബാലിൻ്റെ അത് മനഃപ്പാഠമാക്കാൻ ഞാനിത് വെറുതെ പറയുകയല്ല. കേരളത്തിലെ മുസ്ലിങ്ങളെ, നശിച്ചിരിക്കുന്നു കേരളം, കേരളത്തിലെ മുസ്ലിങ്ങളെ, നശിച്ചിരിക്കുന്നു മുസ്ലിം സമുദായം, നശിപ്പിച്ചിരിക്കുന്നു ഈ കൗമ്, ഈ പണ്ഡിതന്മാർ, ഈ പുരോഹിതന്മാർ. അവര് ഖുർആനിന്റെ അന്തസത്ത ഉൾക്കൊണ്ടില്ല, ഹദീസ് ഉൾക്കൊണ്ടില്ല, ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊണ്ടില്ല. ഇത് പറയാൻ അധികാരമില്ലാത്തോണ്ട് അത് പറയുന്നു. ആരുണ്ടാവും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതുകൊണ്ടാ എല്ലാ കുത്തുവാക്കുകളും സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാ പറയുന്നു. ആലോചിക്കണം, ഇതൊരു ഭാഗത്ത് വലിയ ദുരന്തമാണ്, മറുഭാഗത്ത് മുഹിദ്ദീൻ മാലയിലേക്ക് ലക്ഷണം, മറ്റേ ഭാഗത്തോ ഖുതുബിയത്തിലേക്ക് ലക്ഷണം. ഇപ്പം ആ കുടുംബ സംഗമം നടക്കുന്നു, SYS മഹല്ല് സമ്മേളനം, വലിയ പോസ്റ്ററാ. അതിൽ 5-6 പരിപാടികൾ, കായിക വിനോദം, കലാ വിരുന്ന്, സംഗീതം ഒക്കെയാണ്. ഞാൻ നോക്കി വല്ലതും ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ, പിന്നെ കാണുന്നത് ബുറുദാലാപനമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കറിയില്ല, എനിക്കറിയില്ല, വളരെ വേദനയുണ്ട്. ഈ സമുദായത്തിന് അല്ല പിന്നെ എന്തിനാ ഖുർആൻ തന്നത്? പടച്ച തമ്പുരാൻ ഞാൻ ഓതിയ ആയത്തിന്റെ വിശദീകരണത്തിലേ കിടക്കുക, സമയമില്ലാത്തോണ്ട്. വൈദാ കീലലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദനാ അലൈഹി ആബാനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅ വലാ യഹ്തദൂൻ. എന്താ പറയുന്നത്? എന്താ അവിടെ പറയുന്നത്? അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ, അത് ഖുർആനാണ്. ആ ഖുർആനിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് ഒരു കൗമിനോട് പറഞ്ഞാൽ ഏത് കാലഘട്ടവും ഇതാലോചിക്കണം. നമ്മൾ മുജാഹിദുകൾ ആലോചിക്കണം, നീ ആ പറഞ്ഞ കാര്യം ഖുർആനിനെതിരാണ് എന്നൊരു KNM നേതാവിനോട് പറഞ്ഞാൽ, ഇനി നേതാവ് അനുയായിയോട് പറഞ്ഞാൽ, തീർച്ചയായും അത് സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഞങ്ങൾ 50 കൊല്ലമായി ഇത് സ്വീകരിച്ചു വരുന്നു, ഞങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. KNM ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, ISM ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതല്ല നമ്മുടെ താല്പര്യം. ബോധ്യപ്പെട്ടുവോ? എങ്കിൽ സ്വീകരിക്കണേ. വൈദാ കീലലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദനാ അലൈഹി ആബാനാ. അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരൂ, അതെന്താണ്? ഖുർആനാണ്. അതുപോലെ റസൂലിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. നേരെ മറിച്ച് നിങ്ങൾ അല്ലാഹ് അവതരിപ്പിച്ച ഇതിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ, ബുർദയിലേക്ക് വരൂ, ഖുതുബിയത്തിലേക്ക് വരൂ, വൈദീമാലയിലേക്ക് വരൂ, ഇക്ബാലിന്റെ കവിതയിലേക്ക് വരൂ എന്നല്ല പറഞ്ഞിരുന്നുവെങ്കിലോ നമുക്കത് സ്വീകരിക്കാമായിരുന്നു. രണ്ടേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹ് അതങ്ങ് അവസാനിപ്പിച്ചു. അതുകൊണ്ട് നമുക്കത് പറയാനേ നിർവാഹമുള്ളൂ. അതിലേക്ക് വരൂ ലോകമേ, അതിലേക്ക് വരൂ, അതിലേക്ക് വരൂ. അപ്പൊ അവർ പറയുന്ന ഖുർആനിലേക്ക് വാ എന്ന് പറഞ്ഞാൽ, സുന്നത്തിലേക്ക് വാ എന്ന് പറഞ്ഞാൽ, അവർ പറയും ഹസ്ബുനാ, ഞങ്ങൾക്കിത് മതി, ഞങ്ങളുടെ പിതാക്കന്മാർ. ആളുകൾ അങ്ങനെ ചോദിക്കുക, ഖുത്ബിയത്തും മുഖദ്ദാദും റാത്തിബും ഒക്കെ കഴിച്ചോല പൂർവികന്മാര്, അവർ നരകത്തില്ല എന്നാ? ആളുകളെ ചോദ്യ സഹോദരന്മാരെ, എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ട്. ഫിറൗനും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അതായത് ശുദ്ധമായ തൗഹീദ് പഠിപ്പിച്ചപ്പോ ഫിറൗനെ ഉത്തരം മുട്ടി മൂസാ നബിയുടെ അടുത്ത്. പിന്നെന്താണെന്നറിയാം, ആ കൗം, അതായത് മൂസാ നബി അംഗീകരിച്ച ജനത, ഫിറൗനെ വിളിച്ചു വരുത്തിയ സസ്സിൽ വെച്ചാണല്ലോ. പത്തൊരു സസ്സിൽ സംവാദം നടക്കുമ്പോ ഉത്തരം മുട്ടി ഫിറൗന്. ഉത്തരം മുട്ടിയപ്പോ ജനങ്ങളൊക്കെ മൂസാ നബിനോട് ചേരുന്നൊരു തോന്നല് തോന്നിപ്പോയി. ആർക്ക്? ഫിറൗന്.
അപ്പൊ ഫിറൗൻ ചെയ്തൊരു പണി അല്ലാ ഖുർആനിൽ പറഞ്ഞുതരിക, കേട്ടോളി, പടച്ച തമ്പുരാൻ ഖുർആനിൽ പറഞ്ഞുതരിക. ഇന്നും ഈ ഫിറൗന്റെ ഇതേ ചോദ്യം നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഫിറൗനെ പോലെ ഒരു വിശ്വാസവും ആചാരവും കർമ്മവും ആയിരിക്കും നമുക്ക് അല്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. അതായത് മൂസാ നബി ശുദ്ധമായ തൗഹീദ് അവതരിപ്പിച്ചു, ഏകദൈവാരാധന അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചപ്പോൾ ഫിറൗൻ ഉത്തരം മുട്ടി. ഫിറൗൻ ഉത്തരം മുട്ടിയപ്പോൾ ജനങ്ങളൊക്കെ മൂസാ നബിയിലോട് ചായുമെന്ന് തോന്നിയപ്പോൾ, ഇനി നമ്മളുണ്ടല്ലോ മുജാഹിദുള്ള ഒരു പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ ഒരു കോളാമ്പി, അതുപോലെ അതെന്തിനറിയോ സുന്നികൾ മുജാഹിദ് ആണ്ടെടുക്കാനുള്ള തന്ത്ര, ഉസ്താദ് വാങ്ങിക്കൊടുത്ത എല്ലാ പഞ്ചായത്തിലേക്കും ഒരു കോളാമ്പി, ഒരു വെള്ളക്കോളാമ്പി ഓരോ തൊള്ളയും അതുപോലെ തന്നെ ഒരു കോളാമ്പിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കൗമ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, അവിടെ മൂസാ നബിനോട് ഉത്തരം മുട്ടിയപ്പോൾ ഫിറൗൻ എന്ത് ചെയ്തു എന്നറിയോ? അനുയായികളെ ഇളക്കി വിടാൻ ഒരു പണിയെടുത്ത്. എന്തറിയോ? നമ്മുടെ ബാപ്പയമ്മയൊക്കെ നരകത്തിലാന്ന് ഇജ്ജി പറയണേ എന്നൊറ്റ ചോദ്യം. അത് ഫിറൗൻ ആദ്യം ചോദിച്ചേ, ഇന്ന് മുസ്ലിയാക്കന്മാരാ ചോദിക്കണേ, കാരണം ഫിറൗനായിട്ട് നല്ല ബന്ധം അവർക്കാ. നിങ്ങൾ കേട്ടോളി എന്താ ചോദ്യം എന്നറിയോ? അങ്ങനെയാണേ മൂസ, നമ്മളെ പൂർവികന്മാരൊക്കെ നരകത്തിലാന്ന് ഇജ്ജി പറയണേ? ഈ പറയുന്ന പ്രകാരം ഇപ്പൊ ഇവരൊന്നും മോഹിതാവൂലല്ലോ, പോലൊക്കെ സ്ഥിതി എന്താ? ഒറ്റ ചോദ്യം. എന്തിനാന്നറിയോ? അങ്ങനെ ചോദിപ്പിച്ചിട്ട് മൂസാ നബി അവരൊക്കെ കാഫറായിരുന്നു മുശ്രിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടിട്ട് വേണം ബേളുണ്ടാക്കാൻ. ആദിക്കാട്ട് കുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലം, ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുസ്ലിയാരി സ്റ്റേജിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് മുസ്ലിയാരി സ്റ്റേജിൽ കയറി. അപ്പൊ കൂട്ടത്ത് കുറച്ചാളുണ്ട്. ഓലെ നമ്മളിങ്ങനെ നല്ല സ്നേഹത്തിൽ ഷിൻ്റെ മോനെ ഷിൻ്റെ മോനെ ഷിൻ്റെ മോനെ ഷിൻ്റെ മോനെ എന്നിങ്ങനെ കുറേ ഡേശിൻ്റെ മോനെ ഡേശിൻ്റെ മോനെ ഡേശിൻ്റെ മോനെ. ഞാൻ ചോദിച്ചു മുസ്ലിയാരെ, നിങ്ങൾ ഇന്ന് കൊടുത്ത ട്രെയിനിങ് അത്? അല്ല, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ കൂടെ വന്ന കൗമ ഇങ്ങനെ ആവൂലല്ലോ. നബീൻ്റെ കൂടെ വന്നവര് പിന്നെ തെമ്മാടികളായിരുന്നില്ല അല്ലേ? നബീൻ്റെ കൂടെ ജീവിച്ച ഒരു നല്ല മനുഷ്യന്മാരായിരുന്നു എന്നാ അല്ലേ? അപ്പോൾ ഒരു മുസ്ലിയാരെ കൂടെ ജീവിക്കുന്നവര് എൻ്റെ മോനെ എൻ്റെ മോനെ എൻ്റെ മോനെ എന്ന് വിളിക്കുന്ന പോലെ ആവാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ മുസ്ലിയാരെ പഠിപ്പിച്ചായിരിക്കണോ, അല്ലെങ്കിൽ മൂപ്പർ പോലത്തെ പോലെ പഠിപ്പിച്ചായിരിക്കണോ? ഞാൻ പറഞ്ഞ മുസ്ലിയാരെ ആദ്യ കളരി ഒന്ന് നിർത്തിയേക്കാൻ പറയും, നാം അടക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾ ചോദിക്കാനുള്ള ചോദിച്ചോളി. എന്നിട്ട് മയക്കാൻ കൊടുത്തു, മയക്കം കൊടുത്തപ്പോൾ മുസ്ലിയാരെന്ത് ചെയ്തു എന്നറിയോ? ആ നാട്ടിൽ നാല് ദർഗുണ്ട് ആ സ്ഥലത്ത്. ആദിക്കാട്ടുകുളങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ഹദ്ദാദും റാത്തീബും കഴിച്ചവരാണ്, അവർ മുശ്രിക്കാണോ? ഞാൻ പറഞ്ഞു മറുപടിയല്ലേ നിങ്ങൾ കേൾക്കേണ്ട കേട്ടോളിയർ. ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് ഫിറൗനാണ്, ആദ്യമായി ചോദിച്ചത് ഫിറൗനാണ്. ഫിറൗനിന്റെ ചോദ്യത്തിന് മൂസാ നബി നൽകിയ മറുപടിയാണ് ഞങ്ങൾക്കും നൽകാനുള്ളത്. അതെന്താ? മുജാഹിദുകളോട് എനിക്ക് പറയാനുള്ളതാ, നമ്മൾ വാദപ്രതിവാദത്തിലൊക്കെ പൂർവികർ മുശ്രിക്കാണോ, ഈ കേസ മുസ്ലിയർ മുശ്രിക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഖുർആൻ കൊണ്ട് മറുപടി കൊടുക്കണം. അതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ഖുർആൻ്റെ അഭിപ്രായം. കാലയിൽ മുഹായിന്ദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. മൂസാ നബിയെന്ന് പറയുന്ന മറുപടി എന്തറിയോ? നമ്മളും അതേ നൽകാവൂ. എന്നാ പിന്നെ ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ അതിന് നമ്മളോടുള്ള മറുപടി എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാ. അവരെ കുറിച്ചുള്ള ഇൽമി എന്റെ റബ്ബിന്റെ കിതാബിലാണ്. എന്റെ റബ്ബിന് മറന്നു പോവുകയില്ല, എന്റെ റബ്ബിന് പിഴവും സംഭവിക്കുകയില്ല. അപ്പൊ പൂർവികന്മാരായ ആളുകൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നത് അല്ലാഹുവിന്റെ കിതാബിലാണ്, നമ്മളത് നോക്കേണ്ടതില്ല. തിൽക്ക ഉമ്മത്തുന്നവരെ മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായമാണ്, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കില്ല. അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോടോ നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് അവരോടോ ചോദിക്കുകയില്ല മനുഷ്യരെ. അതുകൊണ്ട് നിങ്ങൾ ഗൗരവമായി ഈ വിഷയം മനസ്സിലാക്കണേ, ഗൗരവമായി ചിന്തിക്കണേ. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ 51-52 വചനങ്ങളാണ്. അപ്പൊ പൂർവികന്മാരെ കുറിച്ചോർത്ത് ദുഃഖിക്കണ്ട, ബേജാറാവണ്ട. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസകും ലാ യളുറുക്കും മല്ലല്ല ഇദഹ്തദൈതും. അല്ലാന്റെ വാക്കാണ്, സൂറത്ത് മൈദയുടെ 105-ാമത്തെ വചനമാണ്. അല്ല അവതരിപ്പിച്ചതിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അവർ ധിക്കരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണേ, നിങ്ങൾ നിങ്ങളെ നഫ്സിനെ കാക്കണം. അവരൊന്നും ഇത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞാലോ, ഫൈന്തവല്ലോ ഇനി അവർ തിരിഞ്ഞുപോയാലോ, ഫൈനല്ലാ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ആ കാഫിറുകളെ അല്ലാ ഇഷ്ടപ്പെടുകയില്ല. സൂറത്തു ആലി ഇംറാനാണ്, 3-ാം അധ്യായമാണ്, 32-ാമത്തെ വചനമാണ്. ഇത് വ്യക്തമായ ആശയമാണ്, ഇത് ഖുർആൻ കൊണ്ടുള്ള വിപ്ലവമാണ്.
ഇത് റബ്ബിന്റെ വചനം കൊണ്ടുള്ള പടച്ചോൻ എന്നോട് പരലോകത്ത് ചോദിക്കില്ല, നിന്നോട് കവിത ചൊല്ലാൻ, കവിതയിലൂടെ മാത്രം ലോകത്ത് നയിക്കാൻ. ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു കവിത ചൊല്ലുക എന്നുള്ളത് അതൊരു മേമ്പിടിക്ക് നല്ലതാ അല്ലേ? അല്ലേ അല്ലേ? ഒരു ഇംഗ്ലീഷ് പറയാ, ആക്കെ വിഷയത്തിനൊരു മാറ്റു കൂട്ടും. ഒരു ഉദ്ധരണി പറയാ, ഒരു വേദത്തിൽ ഉദ്ധരണി പറയാ, ഒക്കെ പറയാ. ഒ എൻ വി കുറുപ്പിന്റെ കവിത മാത്രം ചൊല്ലി രണ്ടര മണിക്കൂർ ഞാൻ വയലെറിഞ്ഞാലോ? ഒന്നര മണിക്കൂറിൽ 74 ഇക്ബാൽ കവിത, 3 മെഞ്ഞാന്ത പ്രസംഗത്തെ പറ്റി കേട്ടോ പറയുന്നേ. നിങ്ങൾക്ക് തിരിയുണ്ടല്ലോ, ഞാൻ പേര് പറഞ്ഞു അറിയാണ്ട്. നിങ്ങൾ ക്ഷമിക്കണോ? അള്ളാനെ സ്നേഹിച്ചിട്ടാ, വ്യക്തിപൂജ അല്ല ഇസ്ലാമിനെ. നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം പലർക്കും, പല സംഘടനകൾക്കും, ഇസ്ലാമിനതില്ല, ഇസ്ലാമിനതില്ല. മൂസാ നബീനെ നിങ്ങൾക്കറിയോ? നീ നാഥൻ അള്ളാന്റെ ഒരു പ്രത്യേകത എന്തറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആരാ? ശ്രേഷ്ഠനായ നബിയൻ. ആയത്തുങ്ങളൊന്ന് നെഞ്ച ഇന്ന് പോയിട്ട് നിങ്ങൾ ആയത്തൊന്ന് പരിശോധിക്കണം. ആ എന്തിനറിയോ? ആ ആയത്ത് വല്ലാത്തൊരായത്താ. ആ എന്തിനാ വല്ലാത്തൊരായത്ത എന്ന് പറയുന്നേ? എല്ലാം വല്ലാത്ത ആയത്താ. ഞാൻ ഇടക്കിടക്ക് വല്ലാത്ത ആയത്താ വല്ലാതെ, എല്ലാം വലിയ തന്നെ, എല്ലാം വലുത് തന്നെ. ഈ സൂറത്ത് മുംതഹനയില് 60 അധ്യായത്തിലെ 4 വചനത്തിന് എന്താ ഒരു പ്രത്യേകത? അതോ നല്ല വശത്തെയൊക്കെ ഇസ്ലാം അംഗീകരിച്ചു. അത് ഇബ്രാഹിം നബി ആണെങ്കിലും അല്ല, എങ്ങനെ പറഞ്ഞറിയോ കേട്ടോളൂ. കദ്കാനത്തിലക്കും സ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മൗഇദ് കാലൂ ലികൗമിഹി ഇന്ന ബുറാഉ മിൻകും വമിമ്മ തഅബുദൂന മിൻ ദൂനില്ലാ കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഅല്ലാഹു അബദാ ഹത്താ തുക്മിനൂ ബില്ലാഹി വഹദാ. അത് പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കല്ല, പിന്നല്ല പറയണെന്താ? നിങ്ങൾ മനസ്സിലാക്കണേ, ഇല്ലാ കൗല ഇബ്രാഹിം ലിയബീ. ആയത്തിന്റെ അർത്ഥം ആദ്യം പറയാ, ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബീനെ പറ്റി പറയണെന്നറിയോ? കദ്കാനത്തുലക്കും സ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിലും. എന്നിട്ട് ആ മാതൃക എന്താന്നല്ല പറഞ്ഞ്, എന്നിട്ട് അതേ ആയത്തിൽ തന്നെ അല്ല പറയുന്നത്, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയല്ല. ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്ലാമാ ഇത്, ഇത് ഇസ്ലാമാ. ഇത് തോന്നിയാസമല്ല, ഇത് ഓരോരുത്തന്റെ ഇംഗീതവും ഇഷ്ടവുമല്ല. ഓരോരുത്തന്റെ മനസ്സിന് തോന്നുന്ന ആനന്ദം, ഓരോരുത്തന്റെ മനസ്സിന് തോന്നുന്ന ലഹരി, അതല്ല മതം കേട്ടോ. എന്നിട്ട് അല്ല പറയുന്നത്, ഇല്ലാ ഖൗല ഇബ്രാഹിം. ഇബ്രാഹിം നബി പറഞ്ഞ, ബാപ്പാനോട് പറഞ്ഞ ഒരു വാക്കിൽ നിങ്ങൾക്ക് മാതൃകയല്ല. ഇബ്രാഹിം നബിയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ അതേ ആയത്തിൽ അല്ലെന്ന് പറയാൻ പഠിച്ചില്ല. ഏതുപോലെ? 5 അറിയാ, നല്ലത് തന്നെ. ബഹുഭാഷ പണ്ഡിതനാ, നല്ലത് തന്നെ. നല്ല നാ, നല്ലത് തന്നെ. ജനങ്ങൾക്ക് വേണ്ടിയാ, നല്ലത് തന്നെ. എല്ലാം നല്ലത് തന്നെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയല്ല, ഇസ്ലാമത്ത് തെളിവില്ല. അതുകൊണ്ടത് ഒഴിവാക്കും, ഒഴിവാക്കും. എനിക്ക് എല്ലാവരോടും, ഈ കേൾക്കുന്നവരോട്, എന്റെ പൊന്നാര മുസ്ലിമീങ്ങളെ, ഈ കേസറ്റ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് റെക്കോർഡ് ചെയ്ത് കേരളത്തിലെ ആളുകളുടെ കൈകൾ കിട്ടുമല്ലോ, അറബ് രാജ്യങ്ങളിൽ ചെല്ലല്ലോ, അവിടെയൊക്കെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ, ഞാൻ അദ്ദേഹത്തെ അഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഗൗരവമായി പേജ് കണക്കിന് ലെറ്റർ അയക്കണം, പേജ് കണക്കിന്. ഇനിയൊരു 20 പടച്ചോന്റെ കിതാബോധിയിട്ട് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചതാ എന്ന് പറയാൻ നിങ്ങളെല്ലാവരും സന്നദ്ധരാകണം. അനുഗ്രഹിക്കുമാറാകട്ടെ, പടച്ചോനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരടുത്തും ചെല്ലേണ്ട ബാധ്യത നമുക്കുണ്ട്, ഓരോ സ്ഥലത്തും ചെല്ലേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ മാറിയിരിക്കാം. സാധാരണയിലൂടെ ഞാൻ പറയുകയാണ്, പേരോടിനെ ചെന്ന് കാണണം, കാന്തപുരത്തിന് ചെന്ന് കാണണം, എല്ലാ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും നമ്മളുടെ ആദർശ ശത്രുക്കളെ മുഴുവനും ചെന്ന് കാണണം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെയൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഉപദേശിക്കണം. മൗദൂദിയൻ ദർശനത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരാൻ ഈ സാൽവേഷൻ എല്ലാവർക്കും ഉള്ളൊരു മോചനാകണം. എന്റെ വ്യക്തിപരമായ അഭിപ്രായ ഞാൻ പറയാ, പൂതിയോണ്ട് പറയാ, പൂതിയോണ്ട് പറയാ, പൂതിയോണ്ട് പറയാണ്, വളരെ ഇഷ്ടം കൊണ്ട് പറയാ. ഇപ്പോ കപകടമാണ് ലോക മുസ്ലിം സമൂഹത്തിന്റെ ഈ നിലക്കുള്ളപ്പോ കപകടമാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കണം, മാറി ചിന്തിക്കണം. നമ്മൾ ആലോചിക്ക, ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ നോക്കൂ. ഈ വചനത്തിൽ പറയുന്നത് ഇല്ല ഖൗല ഇബ്രാഹിം. ഇബ്രാഹിം നബി ഈ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയല്ല, ബാപ്പാക്ക് വേണ്ടി എന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഇനി നോക്കൂ, അബസവത്തവല്ല, അൻജാ ഔല്ല അമാ
وما يدريك لعله يزكى او يذكر فتنفع الذكرى اما من استغنى فانت له تسدى ആദ്യം ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താ? നബി മനസ്സുകൊണ്ട് വിചാരിച്ച് ഖുറൈശികൾ നന്നാവട്ടെ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ പരിഗണിക്കാതിരുന്നു, അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലാഹു തിരുത്തി കൊടുക്കുകയാണ്. അപ്പൊ തിരുത്തൽ ആവശ്യമാണ്, ആളുകളോട് ഇത് പറയൽ ആവശ്യമാണ്. ഇനി നമ്മൾ ശരിക്കൊന്ന് ആലോചിക്കുക, എന്താണ് മഹ്ദി മാല, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം മാധ്യമത്തിൻ്റെ സൺഡേ സപ്ലിമെൻ്റുകളിലൂടെ മഹ്ദി മാലയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വന്നു, പിന്നെ ചന്ദ്രികയിൽ വന്നു, വയന്തരവിനെ എഴുതി, സിറാജിൽ വന്നു, അതുപോലെ തന്നെ ഏതോ ഒരു ഷെയ്ഖ് ജീലാനി വയനാട്ടുകാരൻ പനമരത്തുകാരൻ ഒരു പനമരത്തുകാരൻ മഹ്ദി മാലയെപ്പറ്റി എഴുതി. മഹ്ദി മാല രചിച്ചത് ഖാളി മുഹമ്മദ് തന്നെ, മഹീദ്ദീൻ ജീലാനി പനമരം ലേഖനമാണ്. ആയത്തുകൾ കൊണ്ടാണ് സമർത്ഥനം, സുന്നത്തുകൊണ്ടാണ് സമർത്ഥനം, തെളിവുകളെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഓയം ദരുവണയും ഈ ലേഖനം എഴുതി. ഞാനിവിടെ പറയട്ടെ, പി എം കുട്ടി മഹ്ദി മാലയുടെ കാലഘട്ടത്തെപ്പറ്റി കൃത്യമായി ചരിത്രം പഠിച്ചെഴുതിയപ്പോൾ വിമർശനങ്ങളുടെ കോമ്പലയുണ്ടായി. ഖുറാനിനെ വിമർശിച്ച തസ്ലീമാ നസറിനെതിരെ ഗ്രന്ഥമെഴുതാത്ത സുന്നികള്, അതിനുവേണ്ടി അത്രയേറെ തൂലിക ചലിപ്പിക്കാത്തവര്, 24 ആയത്ത് തിരുത്തണം എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ പരിപാടി വെക്കാത്തവര്, മഹ്ദി മാല തൊട്ടപ്പവർക്കങ്ങ് പൊള്ളിപ്പോയി. കാരണം ഖുറാനിനേക്കാളും പ്രവാചകന്റെ വചനത്തെക്കാളും അവർ ആദരിക്കുന്നത് മഹ്ദി മാലയെയാണ്. മഹ്ദി മാല തെറ്റാണെങ്കിൽ ഖുറാനും തെറ്റാണ്. നോക്ക്, നിങ്ങൾ ഇതായി ഗ്രന്ഥത്തെ നിങ്ങൾ നോക്ക്, ഇത് പിടിക്കേണ്ടത് ഇവ്വിധമാണ്. ഇതിനൊരു ഗ്ലൗസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഈ ശുദ്രകൃതി തൊടേണ്ടത് ഇങ്ങനെയാണ്. ഇത് ഗ്ലൗസ് ഇട്ട് തൊടേണ്ട ഗ്രന്ഥമാണ്. ഇത് മുസ്ലിമുകൾ കാണാൻ പോലും പാടില്ലാത്തതാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇതെനിക്ക് വായിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടി വന്നിരിക്കുന്നു. ഇതിലൊരധ്യായമുണ്ട്, ഒരു വിശദീകരണം എന്നാണ് അധ്യായത്തിന്റെ പേര്. ഒരു വിശദീകരണം എന്ന അധ്യായത്തിലൂടെ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു വിശദീകരണം എന്ന 94-ാമത്തെ അധ്യായം. ഇതിന്റെ പേജുകൾ വളരെ പഴക്കമുള്ളത് കൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഇതൊന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. ഇതിൽ പറയുകയാണ്, എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് പ്രഖ്യാപിച്ച മുഹിദ്ദീൻ ശൈഖിനോട് ആരെല്ലാം ചോദിച്ചിട്ടു, എന്നിട്ട് വല്ല ഉത്തരവും ലഭിച്ചോ? പോകട്ടെ, എനിക്ക് വിഷയത്തിലൊന്നും ചെയ്യാനാകില്ല എന്ന് പറയാനെങ്കിലും ഷെയ്ഖിന് മുതിർന്നോ? ഷെയ്ഖിനെ വിളിച്ചു പറഞ്ഞവരുടെ പല പ്രശ്നങ്ങളും ഇന്ന് അവശേഷിക്കുന്നില്ലേ? എന്നിട്ടും വിളിച്ചാൽ ഷെയ്ഖ് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കൽ വിവരക്കേടല്ലേ? ഇതൊക്കെ മുസ്ലേരവക ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. എന്നിട്ടോ മഹ്ദി മാല കള്ളമാണെന്ന് വരുത്താനാണ് ഈ ചോദ്യങ്ങൾ അത്രയും. ഈ ചോദ്യങ്ങൾ കൊണ്ട് കള്ളമാണെന്ന് വരികയാണെങ്കിൽ അതിനു മുമ്പ് ഖുർആൻ കള്ളാലോചിക്ക എന്താണോ. മഹ്ദി മാല കള്ളമാണെങ്കിൽ ഖുർആനും കള്ളമാണെന്ന് വരും. എങ്ങനെയാണ് വരിക? ഞാൻ ചോദിക്കുന്നു, മഹ്ദി മാല എഴുതിയ ഖാളി മുഹമ്മദ് സർവാധിനാഥനായ റബ്ബിനെ പോലെ ഇൽമുള്ള ആളാണോ? അതിൽ കളവില്ലേ? അതിൽ കള്ളമില്ലേ? അതിൽ ഇസ്ലാമിനെതിരില്ലേ? അതിൽ ഖുർആനിനെതിരില്ലേ? അതിനെപ്പറ്റി ഇതിന്റെ മുഖവരെ പറയണ എന്തറിയോ? സുന്നികൾക്ക് തന്നെ മഹ്ദി മാലയിൽ വലിയ വിശ്വാസമല്ല എന്നാ. മുസ്തഫൽ വൈസിയെ പോലെയുള്ള മനുഷ്യന്മാരാലോചിക്കണം, എന്തുകൊണ്ട് സുന്നികൾ പോലും ഇത് അംഗീകരിക്കുന്നില്ല എന്ന്. ഇതിന്റെ മുഖപുരയിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ നോക്ക്, നിങ്ങള് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശത്രുക്കൾ ദുരുപയോഗപ്പെടുത്തുന്ന പ്രധാന ആയുധമാണ് മഹ്ദി മാല. മഹ്ദി മാല പാടി തെറ്റായി വ്യാഖ്യാന സുന്നികളെ ആശയപരമായി മുട്ടുകുത്തിക്കാനാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ശത്രുക്കളുടെ വേളിൽ കൂടുതൽ പാരായണം ചെയ്യുന്നത് തന്നെ മഹ്ദി മാലയാകും. ഇത് പാടി അർത്ഥം പറഞ്ഞാൽ സുന്നികൾ വേഗം വൈതെറ്റിക്കാനാകുമെന്നവരുടെ കണ്ടുപിടുത്തം. എന്നിട്ടോ മഹ്ദി മാലയുടെ കാര്യത്തിൽ സംശയിക്കുന്ന ചില സുന്നികളും തന്നെയുണ്ട്. സലഫി പണ്ഡിതന്മാരുടെ
ശ്രദ്ധേയമായ പ്രഭാഷണങ്ങൾ, വരുമാനം പൂർണ്ണമായും ദഅ്‌വ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു ധീരമായ കൽവെപ്പ്, അൽഭയാൻ മൾട്ടിമീഡിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅ്‌വ സംരംഭം.